ഹലോ, വെൽക്കം ബാക്ക് ടു നിധീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കയറുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് തരാം. നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിന് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് നന്നായിട്ട് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ, അതിന് സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലോട്ട് പാകത്തിന് നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതിലോട്ട് 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ബീഫിൻ്റെ അതേ അളവിന് ആണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് കുക്കായി വരുമ്പോൾ അതിലുള്ള വെള്ളം പൊന്തി വരും. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 5 നല്ല വലിപ്പമുള്ള 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് സവാള നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ അത് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. സവാള നല്ല ചൂടാണ്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ അതിലോട്ട് നമ്മൾ അല്പം കൂടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നവരൊന്ന് ചൂടായി ഇരിക്കട്ടെ. അപ്പോൾ അതാ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് ഈ ടൈമിൽ തക്കാളി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്.
അപ്പോൾ അതാ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് ഈ ടൈമിൽ പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ആദ്യമായിട്ട് തന്നെ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിനി അതിലോട്ട് അല്പം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ ഗരം മസാല തന്നെയാണ് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു ഒന്നല്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണക്ക് മാറുന്നവരെ പൊടികളൊക്കെ ഉള്ളിയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണം. അപ്പോൾ അതായി അപ്പോഴേക്കും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 1 8 വിസിൽ വരുന്നവരെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അപ്പോൾ അത് ഒന്ന് തുറന്ന് നോക്കാം. ചൂട് കാരണം നിങ്ങൾക്കൊന്നും കാണുന്നുണ്ടാവില്ല. അതാ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അതിലുള്ള വെള്ളം കൂടിയ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ ബീഫ് നമ്മുടെ മസാലയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ വെള്ളം കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കറി നമ്മൾ കുറുക്കിയെടുക്കണം. ഈ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതാ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നമ്മളിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ കറി ഒരുവിധമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ടൈമിൽ നമ്മളതിലോട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അത് നമ്മളത് മിക്സ് ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ അടച്ചു വെച്ച് നമുക്ക് 1 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് വീണ്ടും തുറന്ന് നോക്കുകയാണ്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ആ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ അങ്ങനെ ആ ചൂടിൽ കിടന്നതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പാകം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനേ ഉള്ളൂ. ബീഫൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് അത് ഇത്തിരി മാറ്റി എടുക്കാം. നല്ല ചൂടാണ്.
അപ്പം ഞാനിപ്പോൾ പൊറാട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. പൊറാട്ടയുടെ കൂടെ ബീഫ് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല പാകമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ബീഫ് കറി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പൊട്ട് പൊറാട്ട എടുത്തിട്ട് നമുക്ക് ബീഫും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്, എടുക്കാൻ പീസ് കിട്ടുന്നില്ല ചൂടായ കാരണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറാട്ടയുടെ കൂടെ മാത്രമല്ല ചോറ് അപ്പം എല്ലാത്തിൻ്റെയും കൂടി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.